അന്നൊന്നിനു പറ്റൂല എന്നൊക്കെ പറഞ്ഞ അവളെ ഇതാക്കും. ശരിയായില്ല ശരിയായില്ല റീടേക്ക് റീടേക്ക്. ഇങ്ങനെ വരണേ ഇങ്ങോട്ട് പോയിക്കോ. ഇങ്ങനെ വരണേ ഞാൻ പോവണെങ്കിൽ വയ്യ. Hey, what's up? It's me, Irfan. Welcome back to my channel. We are one, guys. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും അനീത്തിയും വന്നിട്ടുള്ളത് ഒരു കിടുക്കാച്ചി പ്രാങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആരെ പ്രാങ്ക് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച്, പ്രാങ്ക്, എക്സ്പ്രഷൻ, ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇതിന് ഞാൻ ഇട്ട പേര് പ്രാങ്ക് വിത്ത് ചലഞ്ച് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യും. ചലഞ്ച് എന്ത് ചലഞ്ചാണെന്നൊന്നുമില്ല, നമ്മൾ ചലഞ്ച് ചെയ്യുന്ന രൂപത്തിൽ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവളുടെ ഓരോന്ന് പറയും. അങ്ങനെ അവളങ്ങനെ ഇതാക്കി, അത് ഇത് ശരിയായില്ല ശരിയായില്ല റീടേക്ക് റീടേക്ക് ഇങ്ങനെ എടുത്ത് എടുത്ത് എടുത്തെടുത്ത് നമ്മൾ അവളെ വെറുപ്പിക്കുന്ന രീതിയിലാക്കിയിട്ട് അവളെ അന്നൊന്നിന് പറ്റൂല എന്നൊക്കെ പറഞ്ഞ അവളെ ഇതാക്കും. മനസ്സിലായോ? അതാണ് നമ്മളുടെ ടോപ്പിക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ അവൾ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിക്കാണ്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവളിപ്പോൾ വരും. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തത്. അപ്പോൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവളുടെ എക്സ്പ്രഷൻ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മോള് ഈ വേഗം പോയിക്കാണ് മൊബൈൽ എടുത്തു വാട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഈ ക്ലിപ്പ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന ക്ലിപ്പ് നമ്മൾ നേരെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവൾക്ക് മുന്നിൽ തന്നെ നമുക്ക് കാണും. ആ സമയത്ത് അവളുടെ എക്സ്പ്രഷനും അവൾ കരഞ്ഞതിന് ശേഷമുള്ള ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ലഭിക്കുന്നതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി പ്രാങ്ക് വിത്ത് ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് തംസം തരാം. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസം നമ്മൾ ഓരോ ഓരോ കിടുക്കാച്ചി സംഭവങ്ങളായിട്ടാണ് വരുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എങ്ങനെയാണ് തുടക്കം? Hey, what's up? It's me, Irfan. Welcome back my channel. We are one, guys. പുതിയൊരു അതെ രസം എനിക്ക് ഇൻ്റെ പറയാൻ വെക്കോ. നോക്കി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. ഹേ, അങ്ങനല്ല. ഹേ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഓൾക്ക് വേണ്ടി നമുക്ക് ഹലോ ഫ്രണ്ട്സ് ആക്കിയാലോ. ഹേ വേണ്ടല്ലോ, നമ്മളെ ഇൻട്രോ വേണ്ട. ഓക്കെ, ഓൾക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ആക്കാം. എനിക്ക് എങ്ങനെ പറയാൻ വെക്കുക? ഹലോ ഗൈസ് വേണ്ട, ഹലോ ഫ്രണ്ട്സ് എന്ന് പറയാൻ. ആ ഹായ് ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വസ്വാഗതം. ആ ആയിരിക്കും പറഞ്ഞു. ഓക്കെ, അങ്ങനെ കേട്ടോ നമ്മളിത് സംഭവം സെറ്റ് ആയിക്കണ്. ഓക്കെ, അപ്പോൾ തുടങ്ങല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചലഞ്ച് വിസ്പർ ചലഞ്ചാണ്, അത് മറക്കരുത് പറയണ്ട. അത് ഞാൻ ഞാൻ എന്ത് ചലഞ്ചാണ് ചോദിക്കുമ്പോൾ എനിക്ക് പറയണം വിസ്പർ ചലഞ്ച്. ആ ആ അപ്പം തുടങ്ങാം. ഓൾറെഡി 1 2 സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്, ഇജ് പറയേ. ആ ഹായ് ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, മാറിയതാണ്. ഓക്കെ ആ അപ്പോൾ തുടങ്ങല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. വി ആർ വൺ ഗൈസ്. ആ ശരിയായില്ല അല്ലേ. പുതിയൊരു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെ ആ പോട്ടെ പോട്ടെ പോട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഹായ് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. ആ ഇങ്ങനെ ഇങ്ങനെ മതി. ആ ആ ഇങ്ങനെയെങ്കിലും ആക്കോട്ടെ. ആ ഹായ് ഫ്രണ്ട്സ്, അയ്യാ ആയിട്ടില്ല ഉറപ്പായില്ല. ആ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വെൽക്കം ആ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ആ സാറില്ല. ആ ഹായ് ഫ്രണ്ട്സ്, പുതിയ ഈ എന്താ പറയാത്തത് ഈ പറഞ്ഞില്ല ഒപ്പം വരണോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എന്താ പറയാ, ഒറ്റക്കൊന്ന് പറഞ്ഞാ. ഒറ്റക്കൊന്ന് അല്ല, ആദ്യം തന്നെ ഒറ്റക്കൊന്ന് പറഞ്ഞാ. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വസ്വാഗതം സ്വസ്വാഗതം. ഓക്കെ അല്ലേ. ആ ഹായ് ഫ്രണ്ട്സ്, ആയിട്ട് ആയിട്ട് ഓൾറെഡി 1 2 സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ കേട്ടോ, ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ആ കാക്കിട്ട് ഇരുന്നാലേ. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ ഒന്നും കൂടി. ഓക്കെ
മിസ്റ്റർ ചലഞ്ച് ഞാൻ എന്ത് ചലഞ്ചാണെന്ന് ചോദിക്കുമ്പോൾ ഇയ്യ വരണം, ഉറക്കണ വരണം. ഓക്കെ, ആ ഹായ്, ആ ഓൾറെഡി വാൻ ഓൾറെഡി വാൻ ടു ത്രീ സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. സ്വസ്വാഗതം പറഞ്ഞില്ല, എന്താണ് നിലോ? ഫസ്റ്റ് ലേജ് ഇങ്ങനെ കോളാക്കല്ലോ. എനർജി കേട്ടോ. ഓക്കെ, ഹായ്, ഞാൻ പറയാം. ഓൾറെഡി വൺ ടു ത്രീ സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, ആ ഓൾറെഡി വൺ ടു ത്രീ സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ആയിക്കോട്ടെ, അത് നല്ലത്, മൈൻഡിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, പറയും. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾട്ടോ എങ്ങട്ട്, പക്ഷെ അങ്ങോട്ട് നോക്കല്ലേ, ഈ ക്യാമറയ്ക്ക് തന്നെ നോക്കണോ, അല്ലെങ്കിൽ ഒരു രസമുണ്ടാവില്ല. Hi friends, I am not starting it illa onnu kudi avunu already 1 2 3 start. Hi friends, pudhiya oru video like ellavarkku kudi pudhiya oru video like ellavarkku swagatham na. Ah, okay, avunu already 1 2 3 start. Hi friends, pudhiya ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വസ്വാഗതം പറഞ്ഞില്ല, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നിലോ. പിന്നെ ഞാൻ കൂട്ടില്ല, അതേ പറഞ്ഞില്ല, ലാസ്റ്റ് ആട്ടോ, ലാസ്റ്റ് ആണ്, മനസ്സിലാക്കിയാണ്ട് കളിക്കാം. ഓക്കെ, ഹായ് പറയാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിടുക്കാച്ചി ഒരു ചലഞ്ച് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എന്ത് ചലഞ്ചാണ് നിങ്ങൾക്ക് അറിയണോ? പറ ഇത് ലാസ്റ്റ് ആണ്. ഇതിൽ വിസ്പർ ചലഞ്ച് പറഞ്ഞില്ലെങ്കിൽ എന്നെ പിന്നെ ഒരിക്കലും ഞാൻ കൂട്ടില്ല. അതേ പറഞ്ഞതാ കേട്ടോ, നീ ആദ്യം പറഞ്ഞില്ല, ഞാൻ കൂട്ടില്ല പറഞ്ഞാൽ കൂട്ടില്ല. ഞാൻ പിന്നെ നാനീനെ വിളിച്ചും, നാനീനെ ഇമ്പലൊക്കെ വിളിക്കും കേട്ടോ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, പറയാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിടുക്കാച്ചി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് ചലഞ്ചിന്റെ പേര്? അത് തെറ്റി, ഞാൻ പോവണിക്ക് വയ്യ. ഇതില്ലെങ്കിൽ പിന്നെ ഒരു എന്റെ ചാനലിൽ തന്നെ എന്നെ കൂട്ടില്ല, ഇത് പറയാൻ വെക്കൂലെങ്കിൽ. ഒന്നിനും ഒന്നിനും എന്നെ കൂട്ടില്ല. ഞാൻ പിന്നെ നാനിനെയും ഹലമോളിയും നീനുവിനെ ഒക്കെ വിളിക്കാം. അതേ പറയാം, ലാസ്റ്റ് ആണ് കേട്ടോ, ഉറപ്പല്ലേ? നീ തെറ്റിച്ചോ? ആ, ഞാൻ പറയരുത്, ഇത് ലാസ്റ്റ് ആണ്. ഇവിടുന്ന് കരഞ്ഞാലൊന്നും കുഴപ്പമില്ല, ഉമ്മമ്മ ആരും കേൾക്കാതെ, അതുകൊണ്ട് കരഞ്ഞാലൊന്നും കുഴപ്പമില്ല. എനിക്ക് കരച്ചിൽ വരണമെങ്കിൽ ഞാൻ കരഞ്ഞിക്കാണ്ട് പിന്നെ അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. ഇതിൽ ലാസ്റ്റ് ആണ്, ഇതിൽ ലാസ്റ്റ്. പിന്നെ പറ്റൂല, ഞാൻ ഒഴിവാക്കും. പിന്നെ ഞാൻ ആരും കൂട്ടാതെ ഞാൻ ഒറ്റക്കാക്കും. പിന്നെ നാനീനെ, നാനിയൊക്കെ എന്തൊരു നല്ല കുട്ടിയാണ്, ഓളൊക്കെ പെട്ടെന്ന് ആക്കണുണ്ടല്ലോ, ഓക്കൊക്കെ പറയണൊക്കെ പെട്ടെന്ന് മനസ്സിലാവുണ്ടല്ലോ. നിങ്ങൾക്ക് മടുത്തി എന്തിനാ? എനിക്ക് അത്ര ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ. അല്ല, കുറച്ച്
അതപ്പൊ ശരിയാവൂലേ. അനക്ക് വേണ്ട ഞാൻ എന്റെ ഇൻട്രോ പോലും നിർത്തി. എന്നിട്ട് ഇപ്പൊ ഈ പാട്ടില് വേണമെന്ന് വിചാരിച്ച കാട്ടില് കാണാ, കാട്ടിയാൽ എന്താ ഞാൻ ചെയ്യാ? ഇതില് തെറ്റിയാ പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഒരു ഇതിനും കൂട്ടില്ല, ചലഞ്ചിനും കൂട്ടൂല. പിന്നെ ഈ ചൊറ്റക്ക് ഈ ചൊറ്റക്ക് അവിടെ നിൽക്കേണ്ടി വരും. ഞാൻ നാനേനെ വിളിച്ചു, ഹലമോളി നീനുവിനൊക്കെ വിളിച്ച് ഇതാക്കും. ഞങ്ങൾ ഇനി ഡയറി മിൽക്ക് ചലഞ്ചൊക്കെ ചെയ്യാൻ വിചാരിച്ചിരിക്കണം. ഏ അപ്പോൾ എനിക്ക് തിന്നാനൊന്നും കിട്ടൂല, ഞാൻ ആദ്യം പറഞ്ഞതാ കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ്. ഹായ്, ആ പറഞ്ഞോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. ഇനി അടുക്കാല്ല, നിങ്ങൾ എന്നെ എടുത്തോളൂ, നിങ്ങൾ എന്നെ എടുത്തോളൂ. ഞാൻ ആര്? നമുക്ക് ഹലമോള കുട്ടികളെന്നാ അവളെ ഒഴിവാക്കി. സ്പെഷ്യൽ നല്ല രസിക്കാർ ഹലമോളാണെങ്കിൽ. ഏ അവള് കൊണ്ടുവരണം. അപ്പൊ ഈ ഉണ്ടാവില്ല പിന്നെ എന്നാ പിന്നെ ഒരാ ഒരിക്കലും തന്നെ ഞാൻ കൂട്ടില്ല ഈ ഒരു ചലഞ്ചിന് പറ്റുന്നില്ല. ഒരു ഏതൊരു വീഡിയോയിലും വീഡിയോയിലും ഈ ഉണ്ടാവില്ല. പറ്റുമോ? ഈ ആലോചിച്ചു ഞാനില്ല. ഇതിൽ ആ ഉഷാറ് ഞാനും മോളും വേണ്ട. ഈ അവിടെ ഞാനും നീനും ഒക്കെ ഉഷാറല്ലേ. ഇപ്പോൾ മാത്രല്ലോ ഇങ്ങനെ എത്താണ്. ഞങ്ങൾ എന്താണ് ചെയ്തത്? നേരത്തെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ അപ്പോൾ ഓൾക്ക് വരണം. എന്നാലും ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ഇപ്പൊ ഇങ്ങനെ ആക്കിയാ. ഞാൻ എന്താ ചെയ്യാന്? മോള് ഞാൻ ആലോചിക്കാം. ഓള് തെറ്റല്ലേ, തെറ്റല്ലേ. ഞാൻ ഇത് രണ്ടു ദിവസം മുന്നേ തുടങ്ങിയതല്ലേ ഇപ്പൊ ഈ ഇത്. ഞാൻ ഓൾക്ക് ഇത് പറഞ്ഞ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ. ഞാൻ മോൾക്ക് എന്തോ ഒരു ഇതുണ്ട്. ഒരു വീഡിയോക്ക് വരണ്ടല്ലോ, എനിക്ക് വീഡിയോക്ക് വരാൻ ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് വിളിപ്പിച്ച് ഇങ്ങനെ തെറ്റിക്കണേ. ഏ ഞാനീ നാളെ വരുമോ? ഞാനിനെ വിളിക്കാം. ഞാനിനെ വിളിച്ചിക്കാണ്ട് ആ ഇന്നലെ ചെയ്താ മതി. ഇന്നലെ ഞാനീ പോയി അതുകൊണ്ട്. ഇങ്ങോട്ട് പോയിക്കോ. എന്തിനാ കരുണേ? ഏ അങ്ങനെ പറഞ്ഞിട്ടാ പഠിക്ക. ഇത് കരഞ്ഞില്ല, കരണക്കണി വേണ്ട. ഈ വീഡിയോ കണ്ടോ ലാസ്റ്റ് ആയിട്ട്. ഇതേപോലെ ചെയ്താ മതി, ഇതേപോലെ ചെയ്യണ്ടേ. എക്സ്പ്രഷൻ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ പേര് പ്രാങ്ക് വിത്ത് ചലഞ്ച് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യും. ചലഞ്ച് എന്ത് ചലഞ്ചാണെന്നൊന്നുമില്ല, നമ്മൾ ചലഞ്ച് ചെയ്യുന്ന രൂപത്തിൽ അവളോട് പറയുന്നത്. അപ്പോൾ അവൾ ഇൻട്രോ കാര്യങ്ങൾ സമയത്ത് അവളുടെ ഓരോന്ന് പറയും. അങ്ങനെ അവളിങ്ങനെ ഇതാക്കി, അതായത് ശീലയില ശീലയില റീറ്റേക്ക് റീറ്റേക്ക് ഇതാണ് പ്രാങ്ക്. ഇത് നോക്കേട്ടോ, ഇത് കോയപ്പെടുത്താണ്. അതെ.
ഇത് പ്രാങ്ക് ചെയ്യോ? ഇതെല്ലാം പ്രാങ്ക് ആക്കാൻ പറഞ്ഞത്? ഞങ്ങള് പ്രാങ്ക് സക്സസ്ഫുൾ ആയി. ഇതന്നെയാണ് ചലഞ്ച്. കഴിഞ്ഞു ഇനിയൊരിക്കലും എനിക്കെന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ടായിന് പ്രാങ്ക്? എനിക്ക് സത്യത്തില് വിഷമയോ? പിന്നെന്തിനാ ഇജ്ജ് കരഞ്ഞത്? അല്ല ഇതെന്തിനാ കരഞ്ഞത്? ഇജ്ജെന്തിനാ കരഞ്ഞത്? ഞങ്ങളെ സത്യം പറഞ്ഞാലേ ഇത് എന്ന് തുടങ്ങിക്കണോ അറിയോ? ഇജ്ജ് അന്ന് എന്റെ വീട്ടിലേക്ക് വന്നില്ലേ? അന്ന് എന്നോട് പറഞ്ഞു എനിക്ക് പ്രാങ്ക് ചെയ്യണം, പ്രാങ്ക് ഇന്നെ പ്രാങ്ക് ചെയ്തോ പറഞ്ഞില്ലേ? അന്ന് തുടങ്ങിയതാണ്. അന്നോട് ഇന്നലെ ഞാൻ ആ ഫ്ലാഷ് നോക്കാൻ പറഞ്ഞില്ലേ മൊബൈല്? ആ സമയത്ത് ഈ ഇത് നോക്കിക്കാണ്ട് അന്നോട് ഞാൻ ചോദിച്ചില്ലേ പ്രാങ്ക് ചെയ്താലോ, ആരെ ചെയ്യാന്നൊക്കെ ചോദിച്ചില്ലേ? അതൊക്കെ ഞാൻ ഈ വീഡിയോയില് കാണിക്കും. ആ അതൊക്കെ വീഡിയോ എടുത്തിനു ഞാന്. ആ വീഡിയോ നമ്മൾക്ക് കാണിച്ചു കൊടുക്കട്ടെ. ആ ഞാൻ ആ ഫ്ലാഷ് നോക്കിയ സമയത്തുള്ള വീഡിയോ. ആ എവിടെ ഫ്ലാഷ്? ക്ലാസ് കുട്ടിക്കണോ? തൊട്ടില്ല തൊട്ടില്ല വേണ്ട. അല്ല നാളെ എങ്ങനത്തെ ടോപ്പിക്ക ഇടുക? എനിക്കിപ്പോ ഒരു പൊടുത്തൂല. എനിക്ക് വല്ല ടോപ്പിക്ക് അറിയോ? പ്രാങ്ക് ചെയ്യലോ. ആരെയൊക്കെ ചെയ്തത് ചെയ്യാൻ പാടില്ലല്ലോ. അത് വേണ്ട. ഇനി ഞാൻ വേറൊരു പ്രാങ്ക് ഇങ്ങനെ ചെയ്ത് വിചാരിച്ചിരിക്കണ. പക്ഷെ ഇനിയിപ്പൊ ആരെയാക്കാന്നപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കണത്, ഒരു പ്രാങ്ക് ചെയ്താലോന്നുണ്ട്. എന്നാ ക്ലീനൻ കുഴപ്പമില്ല. എന്തോ അന്ന ചെയ്ത കരിഞ്ഞാരോ? അതിന് അതല്ല പ്രാങ്ക് നമ്മള് നാളെ അല്ലല്ലോ ചെയ്യണത്. നാളെ നാളത്തെ വീഡിയോ ഉണ്ട്, നാളെ ചലഞ്ച് വീഡിയോ ആണ്. പ്രാങ്ക് എന്നാ ചെയ്യണത്? മറ്റന്നാളത്തെ വീഡിയോ ഒക്കെ ആണ്. നാളത്തെ വീഡിയോ കിട്ടിയിരിക്കണേ അത് ചലഞ്ചാണ്. അപ്പൊ നാളെ ചലഞ്ച്, മറ്റന്നാളെ എന്നെ പ്രാങ്ക് ഒക്കെ. എനിക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടില്ലേ ഈ ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ പെണ്ണ് ഞങ്ങളോട് ഓളെ പ്രാങ്ക് ചെയ്യണത് ഓൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഓൾ എന്തിനെ കരഞ്ഞത്? ഞാൻ പ്രാങ്ക് ചെയ്തിട്ട് ചെന്ന് കരഞ്ഞത്. അവിടെ മേക്കപ്പ് ഇട്ട മേക്കപ്പ് ഒക്കെ പോയല്ലോ. അല്ല ഇനി എനിക്ക് പ്രാങ്ക് ചെയ്ത് എനിക്ക് വിഷമം എന്തെങ്കിലും ആയോ? എന്താ അയിമ കളിക്കല്ലേ, അയിമ കളിക്കല്ലേ. എനിക്ക് വിഷമം എന്തെങ്കിലും ആയോ? അത് പിന്നെന്തിനാ ഈ കരഞ്ഞത്? അങ്ങനായില്ലേ. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടുവെച്ചിട്ട് കുഴപ്പമുണ്ടോ? അന്നി എന്റെ ഉമ്മാനെ വീട്ടിക്കൊക്കെ പോകുമ്പോ എന്നെ കളിയാക്കോ? ഓരൊക്കെ നാളെ കളിയാക്കിയ പോലെ. ഇന്നാളെ ആരും എന്നെ കളിയാക്കിണ്ടത്? ഇന്നാളെ നമ്മള് ഒരു എന്തെങ്കിലും കുപ്പി ക്ലാസ് ചലഞ്ച്, കുപ്പി ക്ലാസ് ചലഞ്ച്, കുപ്പി ക്ലാസ് ചലഞ്ച് ചെയ്തിരുന്നു. അതിൽ ഇവളും ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അതില് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പല്ലേ ഇവള് തോറ്റു. ആ സമയത്ത് എന്നോട് വന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും ഇവർ രണ്ടാളും എന്നോട് എപ്പോഴും. അതിന്റെ ലൈക്ക് എത്രയായി, അതിന്റെ വ്യൂസ് ഒക്കെ എത്രയായി എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നെ ഒരു ദിവസം വന്ന് കണ്ട് അവൾ എന്നോട് പറഞ്ഞ് ഇന്ന എല്ലാവരും കളിയാക്ക ഞാൻ അതിൽ തോറ്റീന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഓരോടൊക്കെ എന്താ എനിക്ക് പറയാനുള്ളത്? സ്നേഹം കൊണ്ടല്ലേ. അത് സാറ ചേട്ടോ ഇത് ഇതാണ് പ്രാങ്ക്. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രാങ്ക് ഇത് കഴിഞ്ഞു. എന്നെങ്ങനെ ഇട്ട് വിഷമിപ്പിച്ചിട്ട് എന്നെ കരിപ്പിക്കണം എന്ന് കഴിഞ്ഞു. ഇച്ചി കരഞ്ഞപ്പോ ഞങ്ങൾ നിർത്തിയില്ലേ? അതന്നെ അവൾ എന്നോട് പറഞ്ഞിന് നിങ്ങൾ എന്തെന്നെ പ്രാങ്ക് ചെയ്യാൻ പോണത് അത് എനിക്ക് പറഞ്ഞു എന്നാണ് അവള് പറഞ്ഞിരുന്നു.
ഇപ്പൊ സത്യത്തിന് നല്ല രീതിയിലുള്ള എക്സ്പ്രഷൻ ആകപ്പാടൻ ചളിയായിരിക്കും മുഖം നോക്ക് ആകപ്പാടൻ മൂഞ്ചിയ മുഖം തന്നെ ഉണ്ട് അപ്പൊ ഇനി ഏതായാലും അടിച്ചു പൊളിച്ചു ഇന്നത്തെ വീഡിയോ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ ഈ ഒരു വീഡിയോ വെച്ചിട്ട് അവളെ കളിയാക്കരുത് ഇതൊക്കെ നമ്മൾ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലെ വെറുതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അത് വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കല അല്ലേ ആ അപ്പൊ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടതിന് എല്ലാവരോടും താങ്ക്സ് പറയുന്നു അല്ലേ താങ്ക്സ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഈ ഒരു പ്രാങ്കിങ് വീഡിയോ എന്റെ പ്ലാൻ ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത് പക്ഷേ ആ എനിവേ ഇത്രയൊക്കെയുള്ള വീഡിയോ ഒക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇവള് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ ഇവൾ തന്നെ പ്രാങ്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് എടുത്തു വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കരഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ പിന്നെ ഇവള് എന്നോട് പറഞ്ഞു എന്നെ പ്രാങ്ക് ചെയ്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ ക്ലിപ്പ് ഞാൻ അതിലിട്ടിങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇതിൽ എനിക്കൊരു പങ്കുമില്ല നമ്മൾ വെറും എൻ്റർടൈൻമെൻ്റ് ആയിക്കൊണ്ടാണ് ചെയ്തേക്കണം അല്ലേ ആ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല ഞാൻ പ്രാങ്ക് ചെയ്ത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഇതെല്ലാം ഇനി നിങ്ങൾ തെറി വിളിക്കരുത് വേറെ നല്ല നല്ല കിടുക്കാച്ച് പ്രാങ്കും എൻ്റർടൈൻമെൻറ്റും ചലഞ്ചും ഒക്കെ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ അത് നമ്മളത് ചെയ്യുക ആ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ മാക്സിമം ലൈക്ക് അടിക്കുക അല്ലേ നല്ല രീതിയിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക യാ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സീ സൂൺ ബൈ